ഒരു ദിവസത്തെ കുറ്റകൃത്യ വാർത്തകളുടെ സമാഹാരമായ ക്രൈം ബ്രാഞ്ചിലേക്ക് സ്വാഗതം. നീണ്ട ഇടവേളയ്ക്ക് ശേഷം നാദാപുരത്ത് വീണ്ടും തീ പുകയുകയാണ്. നാദാപുരം വെള്ളൂരിൽ സിപിഐഎം പ്രവർത്തകൻ ഷിബിനെ വെട്ടിക്കൊന്നു. അഞ്ച് പേർക്ക് ഗുരുതരമായ പരിക്ക്. വൈകിട്ട് വീണ്ടും ആക്രമണം. സംഭവത്തിൽ ആറ് മുസ്ലിം ലീഗ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സംഭവത്തിന് പിന്നിലെ 16 പേരെ തിരിച്ചറിഞ്ഞു. പ്രതികൾ സഞ്ചരിച്ചിരുന്ന വാഹനം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് വടകരയിൽ സിപിഐഎം ഹർത്താൽ ആചരിച്ചു. നാദാപുരം തൂണേരി വെള്ളൂരിൽ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് ഗുണ്ടാസംഘം വെട്ടിക്കൊന്ന ഷിബിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് വിലാപയാത്രയായാണ് നാട്ടിലെത്തിച്ചത്. വഴിയിലുടനീളം അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയ ആയിരങ്ങൾ വിലാപയാത്രയെ അനുഗമിച്ചു. വെള്ളൂരിലെ പൊതുദർശനത്തിന് ശേഷം വീട്ടിലെത്തിച്ച മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. പ്രദേശത്തെ സമാധാനാന്തരീക്ഷം തകർക്കാനുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായാണ് മുസ്ലിം ലീഗ് ആക്രമണം നടത്തുന്നതെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ പറഞ്ഞു. നാട് ഒറ്റക്കെട്ടായി ഇടപെട്ട് ഒരു നല്ല അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു മേഖലയെ കലാപഭൂമിയാക്കാനുള്ള വളരെ ആസൂത്രിതമായ ഒരു ശ്രമമാണ് ഈ കൊലപാതകത്തിനും ആക്രമണത്തിനും പിന്നിലുള്ളത്. മുസ്ലിം ലീഗിൻ്റെ ക്രിമിനൽ സംഘമാണ് ഈ ആക്രമം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് സിപിഎം പ്രവർത്തകരായ ബാബു, സത്യൻ എന്നിവർക്ക് കൂടി മുസ്ലിം ലീഗ് ആക്രമണത്തിൽ പരിക്കേറ്റു. മാരകായുധങ്ങൾ കൊണ്ടുള്ള വെട്ടേറ്റ് ഗുരുതരാവസ്ഥയിലായ ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം ഷിബിനോടൊപ്പം വെട്ടേറ്റ അഞ്ചു പേരുൾപ്പെടെ 7 സിപിഐഎം പ്രവർത്തകരാണ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്നത്. ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത 16 പേരെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിൽ 6 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ആക്രമികൾ സഞ്ചരിച്ചിരുന്ന വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പ്രദേശത്ത് സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിട്ടുണ്ട്. നാദാപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 10 ദിവസത്തേക്ക് പോലീസ് ആക്ട് പ്രകാരം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതേസമയം ഷിബിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് വടകര താലൂക്കിൽ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ സിപിഐഎം ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണവും സമാധാനപരവുമായിരുന്നു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. നാദാപുരത്ത് വെട്ടും കുത്തും കൊലപാതകവും സിപിഐഎം പ്രവർത്തകർക്കാണെങ്കിൽ കണ്ണൂർ തളിപ്പറമ്പ് അരിയലിൽ ആക്രമണം SI നേർ. ക്രിമിനൽ കേസിലെ പ്രതിക്ക് മുസ്ലിം ലീഗിന്റെ സംരക്ഷണം. സിപിഐഎം പ്രവർത്തകനെ മാർക്കറ്റിൽ ഓടിച്ചിട്ട് മർദ്ദിച്ച അരിയൽ ഷഫീഖിനെ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസിനെ ലീഗ് പ്രവർത്തകർ തടഞ്ഞു നിർത്തി ആക്രമിച്ചു. ആക്രമണത്തിൽ പരിക്കേറ്റ എസ്ഐയെ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുകയാണിപ്പോൾ. രാവിലെ 7 മണിയോടെയാണ് ലീഗ് പ്രവർത്തകനും ക്രിമിനൽ കേസിൽ പ്രതിയുമായ അരിയൽ ഷഫീഖിനെ അറസ്റ്റ് ചെയ്യാൻ തളിപ്പറമ്പ് SI ബിനോയും സംഘവും ഷഫീഖിന്റെ വീട്ടിലെത്തിയത്. ഷഫീഖിനെ അറസ്റ്റ് ചെയ്ത് മടങ്ങവേ ലീഗ് പ്രവർത്തകർ സംഘടിച്ചെത്തി പോലീസ് വാഹനം തടയുകയായിരുന്നു. തുടർന്ന് ലീഗ് പ്രവർത്തകർ നടത്തിയ കയ്യേറ്റത്തിനിടെ SI ബിനോയ് ഉൾപ്പെടെ രവി, ജോൺ, ജോർജ്, ചന്ദ്രൻ, രാഘവൻ, ഷീന തുടങ്ങിയ പോലീസുകാർക്കും പരിക്കേറ്റു. തലക്കും കൈക്കും ഗുരുതരമായി പരിക്കേറ്റ SI ബിനോയിയെ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അരിയിൽ ഭാഗത്ത് ഷഫീഖ് എന്ന പ്രതിയെ പിടിക്കേണ്ടാവില്ല. പ്രതിയെ പിടിച്ചു വരുന്ന സമയത്ത് ഒരു സ്ത്രീകളടക്കം, സ്ത്രീകളും പുരുഷന്മാരടക്കം 25 ആളുകൾ തടഞ്ഞു വെച്ച് തള്ളിയിട്ട് താഴെ പരിക്കേറ്റു. റോഡിൽ കൂടെ പരിക്കേറ്റു. വനിതാ പോലീസടക്കം ഇട്ട് വരണ്ടായിരുന്നു. അതിപ്പോൾ അടുത്തൊരു സിപിഎം പ്രവർത്തകനാക്രമിച്ച കേസിൽ സിപിഐഎം ലോക്കൽ കമ്മിറ്റി അംഗം ബാബുവിനെ തളിപ്പറമ്പ് മാർക്കറ്റിൽ ഓടിച്ചിട്ട് മർദ്ദിച്ച കേസിൽ പ്രതിയാണ് ഷഫീഖ്. സ്ഥലത്തെ ക്രിമിനൽ കേസുകളിലും പ്രതിയായിരുന്നു അരിയൽ ഷഫീഖ്. പോലീസിനെ പോലും ജോലി ചെയ്യാൻ അനുവദിക്കാതെ ഗുണ്ടായിസം നടത്തി അരിയിലെ തൻ്റെ വീട്ടിൽ ലീഗ് സംരക്ഷണയിൽ കഴിയുകയാണ് ഇപ്പോൾ ഷഫീഖ്. ന്യൂസ് ബ്യൂറോ കണ്ണൂർ. കോടതി വളപ്പിൽ സ്ഫോടനം. ബീഹാറിലെ ആരയിൽ കോടതി വളപ്പിൽ സ്ഫോടനം. സ്ഫോടനത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. സ്ഫോടനം വനിതാ ചാവേർ ആക്രമണമെന്ന് പോലീസ്. ബീഹാറിലെ ഭോജ്പൂർ ജില്ലാ ആസ്ഥാനമായ അറയിലെ സിവിൽ കോടതിയിൽ ഉച്ചയോടെയാണ് സ്ഫോടനം നടന്നത്. കോടതി വളപ്പിൽ പ്രതികളെ നിർത്തിയിരുന്ന ഭാഗത്തുണ്ടായിരുന്ന ഒരു സ്ത്രീ ചാവേറായി സ്വയം പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. സമീപത്തുണ്ടായിരുന്ന ഒരു പോലീസ് കോൺസ്റ്റബിളടക്കം 2 പേർ തൽക്ഷണം കൊല്ലപ്പെട്ടു. 12 പേർക്ക് പരിക്കുപറ്റി. ചാവേറാക്രമണം നടത്തിയ സ്ത്രീയെ തിരിച്ചറിഞ്ഞിട്ടില്ല. ആക്രമണത്തിന്റെ കാരണവും വ്യക്തമല്ല. കോടതിയിലേക്ക് എത്തുന്നവരെ പരിശോധിക്കാനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെ വളരെ കുറവാണ്. ഇതുമൂലമാണ് ബോംബുമായി കോടതിയിലേക്ക് കടക്കാൻ ചാവേറിന് കഴിഞ്ഞത്. കോടതി വളപ്പിലെ മൈതാനത്താണ് ഭോജ്പൂർ ജില്ലയിലെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുക. ഇതിനുള്ള ഒരുക്കങ്ങളും പുരോഗമിക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ നടന്ന സ്ഫോടനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ ഞെട്ടിച്ചു. സംഭവത്തെക്കുറിച്ച് കേന്ദ്രം അന്വേഷണം ആരംഭിച്ചു. തീവ്രവാദ ആക്രമണത്തിന് സമാനമായ രീതിയിലാണ് സ്ഫോടനം നടന്നിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ ദില്ലി. സുനന്ദ പുഷ്കർ കൊലപാതക കേസിൽ ചോദ്യം ചെയ്യലുകൾ തുടരുന്നു. മാധ്യമപ്രവർത്തക നളിനി സിംഗിനെ ദില്ലി പോലീസ് ഇന്ന് 2 വട്ടവും ചോദ്യം ചെയ്തു. ശശി തരൂരിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ പോലും സുനന്ദ പുഷ്കർ ഭയപ്പെട്ടിരുന്നതായി സുനന്ദയുടെ സുഹൃത്തു കൂടിയായ നളിനി സിംഗ് മൊഴി നൽകി.
കൊല്ലപ്പെടുന്നതിന് മുമ്പും ഐ പി എൽ വിഷയത്തിൽ ശശി തരൂർ സുനന്ദയുമായി തർക്കിച്ചിരുന്നതായും കൊലപാതകത്തിൽ ഐ പി എല്ലിനുള്ള പങ്കിനെക്കുറിച്ച് അന്വേഷിക്കുന്നതായും ദില്ലി പോലീസ് കമ്മീഷണർ അറിയിച്ചു. സുനന്ദ പുഷ്കർ കൊല്ലപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് സംസാരിച്ച മാധ്യമപ്രവർത്തകയും സുഹൃത്തുമായ നളിനി സിംഗിൽ നിന്ന് ഇത് രണ്ടാം തവണയാണ് ദില്ലി പോലീസ് മൊഴി രേഖപ്പെടുത്തുന്നത്. ഐ പി എൽ വിഷയത്തിൽ സുനന്ദയും തരൂരും നിരന്തരം കലഹിച്ചിരുന്നു. കൊച്ചി ഐ പി എൽ ടീമിനായി രൂപീകരിച്ച കൺസോർഷ്യത്തിൽ 70 കോടി രൂപയുടെ ഓഹരി സുനന്ദയ്ക്കുണ്ടായിരുന്നുവെന്ന ശശി തരൂരിന്റെ പ്രചാരണത്തെ സുനന്ദ തള്ളിക്കളഞ്ഞിരുന്നതായി നളിനി സിംഗ് ദില്ലി പോലീസിനെ അറിയിച്ചു. 70 കോടി രൂപയുടെ ഓഹരി കൺസോർഷ്യത്തിൽ തന്റെ പേരിലുണ്ടായിരുന്ന കാര്യം മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്ന് സുനന്ദ പറഞ്ഞതായി നളിനി വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ തരൂരിന്റെ തെറ്റുകൾ ഏറ്റെടുക്കേണ്ടി വന്നുവെന്നും സുനന്ദ പറഞ്ഞു. തരൂരിന്റെ പി എമാരെ സുനന്ദ ചില ഘട്ടത്തിൽ ഭയപ്പെട്ടിരുന്നു. സുനന്ദ കൊലപാതകത്തിൽ ഐ പി എല്ലിന് ബന്ധമുണ്ടെന്നതിനെ കുറിച്ച് അന്വേഷണം നടക്കുന്നതായി ദില്ലി പോലീസ് കമ്മീഷണർ അറിയിച്ചു. മഹർതരാറുമായി ദുബായിൽ തരൂർ ഒരുമിച്ച് താമസിച്ചതിൽ സുനന്ദ ഏറെ മാനസിക വിഷമം അനുഭവിച്ചിരുന്നതായും നളിനി സിംഗ് ദില്ലി പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ ശശി തരൂറിനെ ഐ പി എൽ വിവാദവുമായി ബന്ധപ്പെട്ട് ദില്ലി പോലീസ് ഉടൻ ചോദ്യം ചെയ്യും. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. സ്വന്തമായി കിടപ്പാടമില്ലാത്ത കൂലിപ്പണിക്കാരനെ കോടിപതിയാക്കി വില്ലേജ് ഓഫീസറുടെ കുറ്റകരമായ അനാസ്ഥ. മകളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങാനെത്തിയ ആളെയാണ് ആർപ്പൂക്കര വില്ലേജ് അധികൃതർ കോടിപതിയാക്കിയത്. സർട്ടിഫിക്കറ്റിലെ തെറ്റ് ചൂണ്ടിക്കാണിച്ചിട്ടും അപേക്ഷകന് സർട്ടിഫിക്കറ്റ് തിരുത്തു നൽകിയില്ലെന്നും പരാതിയുണ്ട്. മകളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനായി വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങാനാണ് പാണ്ഡവർ ചാലിൽ ചിറയിൽ സജീവൻ ആർപ്പൂക്കരയിലെ വില്ലേജ് ഓഫീസിലെത്തിയത്. ഇതിനുള്ള അപേക്ഷ അക്ഷയ കേന്ദ്രം വഴി സജീവൻ നേരത്തെ നൽകുകയും ചെയ്തിരുന്നു. നിർമ്മാണ തൊഴിലാളിയായ സജീവൻ റേഷൻ കാർഡിലുള്ള 18,000 രൂപയാണ് വാർഷിക വരുമാനമായി അപേക്ഷയിൽ ചേർത്തിരുന്നത്. എന്നാൽ വില്ലേജ് ഓഫീസർ നൽകിയ വരുമാന സർട്ടിഫിക്കറ്റിലെ തുക കണ്ട് സജീവൻ ശരിക്കും ഞെട്ടി. 11,11,117,111 രൂപയാണ് സജീവന്റെ വാർഷിക വരുമാനമായി വില്ലേജ് ഓഫീസർ കെ ആർ രാജീവ് കുമാർ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വന്തമായി കയറിക്കിടക്കാൻ കൂര പോലുമില്ലാത്ത സജീവൻ ഇക്കാര്യം വില്ലേജ് ഓഫീസറെ അപ്പോൾ തന്നെ അറിയിച്ചെങ്കിലും അതിനൊക്കെ ചില നടപടിക്രമങ്ങളുണ്ടെന്നും 3 ദിവസം കഴിഞ്ഞ് നോക്കാമെന്നുമായിരുന്നു മറുപടി. വില്ലേജ് ഓഫീസർ അതായത് 11 കോടിക്ക് മേളി അടിച്ചു വെച്ചിരിക്കുക, അതിന് ഞാനതൊന്നും തിരുത്തി തരണമെന്ന് പറഞ്ഞു. ഞാൻ ഡേറ്റും തീരാറായി, വില്ലേജ് ഓഫീസറോടെ ഒന്ന് മാറ്റി തരണമെന്ന് പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞത് അത് 1-2 ദിവസം കഴിയുമെന്ന് പറഞ്ഞു. അപ്പം ഇന്ന് ലാസ്റ്റ് ഡേ, ഞാനങ്ങനെ വലിയൊരു പ്രതിസന്ധി നിൽക്കുക, എന്നാ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. വരുമാന സർട്ടിഫിക്കറ്റ് കോളേജിൽ ഹാജരാക്കേണ്ട കാലാവധി അവസാനിച്ചതിനാൽ മകൾക്ക് ഫീസളവ് ഇനി ലഭിക്കുമോ എന്ന കാര്യത്തിൽ കൂലിപ്പണിക്കാരനായ ഈ പിതാവിന് ആശങ്കയുണ്ട്. ആർപ്പൂക്കര വില്ലേജ് ഓഫീസിൽ ജാതി സർട്ടിഫിക്കറ്റിന് പകരം അപേക്ഷകന് മരണ സർട്ടിഫിക്കറ്റ് നൽകിയ വാർത്ത ഇതിനു മുമ്പും പീപ്പിൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ക്യാമറമാൻ സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം ടി പി പ്രശാന്ത്, കോട്ടയം.